നമസ്കാരം സദ്ഗുരു ജീവിതത്തിൽ പല തവണ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അടുത്തതെന്താണ് ചെയ്യേണ്ടത് നമ്മൾ പൂർണമായും ഇരുട്ടിലാകുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെ പി പോസിറ്റീവ് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഞാൻ എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത് ആ സമയത്ത് പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ വ്യക്തതയാണ് വേണ്ടതെന്നും തോന്നും നമ്മൾ എങ്ങനെയാണ് ഇവ രണ്ടും സ്ഥാപിക്കേണ്ടത് അപ്പോൾ അവർ പോസിറ്റീവ് എന്ന് വിളിക്കുന്നത് ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം വേണം കുഴപ്പമില്ല പക്ഷേ വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസം ദുരന്തമാണ് അതെ നിങ്ങൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മടിക്കുകയും വേണം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തിലേക്കോ ആണ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നതല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രധാന ഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തെ ഉയർത്തുവാനായാണ് ശ്രമിക്കേണ്ടത് അത് എങ്ങനെ കായ്ക്കും എന്നതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഈ ജീവിതം എങ്ങനെ കായ്ക്കും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത് നമ്മളുള്ള സമയത്തെയും മറ്റു പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് അത് കായ്ക്കുന്നത് പക്ഷേ ഇതൊരു ഉയർന്ന ജീവിതമാണെങ്കിൽ സന്ദർഭോചിതമായ എന്തെങ്കിലും ഒന്ന് കായ്ക്കും എന്ത് കായ്ക്കുമെന്നതിൽ കാര്യമില്ല ആർക്കറിയാം ചിലപ്പോൾ നിങ്ങളൊരു കലാകാരൻ അയക്കാം എഞ്ചിനീയർ ഡോക്ടർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അയക്കാം ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത് ഉയർന്ന ഒരു ജീവിതം നിങ്ങൾ എത്ര കാലത്തേക്ക് നയിക്കുന്നുവോ അപ്പോൾ അനുകൂലമായ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് വരും അവസാനം എന്ത് സംഭവിക്കും അവസാനം എന്ത് സംഭവിക്കും ഒരേ കാര്യം തന്നെ ഇത് നടന്നു ഒരു ഭീകര കുറ്റവാളിക്ക് അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു വൈദ്യുതി കസരയിൽ ഇരുന്നുള്ള മരണം അപ്പോൾ എപ്പോഴും അവിടെ വരുന്ന പുരോഹിതൻ അവസാന സമയത്തും വന്നിട്ട് അവനോട് ചോദിച്ചു പുത്ര ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയൂ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം ഒരിക്കലും പശ്ചാത്തിപ്പിക്കാത്ത ആ കുറ്റവാളി പറഞ്ഞു അച്ഛ അവർ ആ സ്വിച്ച് അമർത്തുമ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മാത്രം മതി അപ്പോൾ വളരെ പോസിറ്റീവ് നിങ്ങൾക്കിതിനെ പല വിധത്തിൽ കാണാം എൻ്റെ കയ്യിൽ ഒരു അരോചകമായ തമാശ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിദ്യാലയത്തിന് ചേരുന്ന രീതിയിൽ ഞാനതിനെ മാറ്റിയതാണ് നോക്കൂ എനിക്ക് ഭാവി എന്താകുമെന്ന് അറിയില്ലെങ്കിൽ അതൊരു ദീർഘദൃഷ്ടിയുള്ള പ്രസ്താവനയാണ് കാരണം ആർക്കും അറിയില്ല ഭാവി എന്താണെന്ന് അടുത്ത അഞ്ച് മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ല അല്ല സദ്ഗുരു എൻ്റെ ജ്യോത്സ്യം പറഞ്ഞു ശരി നിങ്ങളുടെ ജ്യോത്സ്യം അറിയാമോ അയാളുടെ ജീവിതത്തിൽ അടുത്ത പത്ത് മിനിറ്റിനെ പറ്റി അയാൾക്കറിയാമോ ഇല്ല അയാൾക്ക് സ്വന്തം ജീവിതത്തിൻ്റെ പത്ത് മിനിറ്റിനെ പറ്റി അറിയില്ല എന്നാൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും അയാൾക്കറിയാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഭാവി എന്താകുമെന്ന് അറിയില്ലെങ്കിൽ ഭാഗ്യവശാൽ അതൊരു മഹത്തായ കാര്യമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ഭാവിയും അറിയാമെങ്കിൽ നിങ്ങളിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നില്ലേ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പോലും നിങ്ങൾക്ക് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാത്തത് ആശ്ചര്യമല്ലേ ഹലോ അത് ആശ്ചര്യം തന്നെയല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നോക്കൂ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഒരു ഗംഭീര സസ്പെൻസ് ത്രില്ലർ സിനിമ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളത് കണ്ടിട്ടുമില്ല ഞാനത് കണ്ടിട്ടുണ്ട് അതിൻ്റെ കഥ ഞാൻ പറയട്ടെ ശരി കഥ മുഴുവൻ പറയാൻ വളരെ സമയം വേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവസാന സസ്പെൻസ് ഉള്ള ഭാഗം മാത്രം പറയാം പറയട്ടെ വേണ്ട എന്തുകൊണ്ട് കാരണം സസ്പെൻസ് എന്നാൽ ഇതാണ് നിങ്ങളൊരു സിനിമ പോസ്റ്റർ കണ്ടിട്ട് ഓ ഇവൻ ഇവനിതായിരിക്കാം ചെയ്യാൻ പോകുന്നത് അവൻ അതായിരിക്കാം ചെയ്യാൻ പോകുന്നത് ഈ സംവിധായകനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് പറയും ഉറപ്പായും ഇവൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അവൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രവചനങ്ങൾ നിങ്ങളിപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുന്നു ആദ്യത്തെ സീനുകൾ കാണുമ്പോൾ നിങ്ങൾ പറയും ഇതിങ്ങനെയാണ് അവനിപ്പോൾ ഇങ്ങനെ ചെയ്യും പക്ഷെ അവൻ മറ്റെന്തോ ആണ് ചെയ്തത് പിന്നെ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതെന്നും പറഞ്ഞിട്ടും അതും തെറ്റിപ്പോകും അടുത്തത് അടുത്തതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടും മറ്റെന്തോ ആണ് സംഭവിച്ചത് പകുതിയാകുമ്പോൾ നിങ്ങൾ കൂട്ടുകാരനോട് പറയും അവസാന സീൻ എന്തായാലും ഇതുപോലെ ആയിരിക്കും പക്ഷേ അവസാന ഭാഗം വന്നപ്പോൾ പൂർണ്ണമായും വേറെന്തൊക്കെയോ ആണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഹോ മനോഹരമായ സിനിമ തന്നെ അല്ലേ നിങ്ങൾ അവിടെ പോയിരുന്ന് ആദ്യ സീൻ കണ്ടിട്ട് പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് അവസാന ഭാഗത്തിലും സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പറയും ഈ സിനിമ കൊള്ളില്ലായിരുന്നു അല്ലെ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഴുവൻ പ്രവചനങ്ങളും തെറ്റിയാൽ അത് മനോഹരവും നിങ്ങളുടെ മുഴുവൻ പ്രവചനങ്ങളും ശരിയായാൽ അത് നല്ലതല്ലെന്നും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് കുഴപ്പം നിങ്ങളുടെ ജീവിതം മനോഹരമാണ് നിങ്ങൾക്ക് എന്തും പ്രവചിക്കാം പക്ഷെ എല്ലാം തെറ്റിപ്പോകുന്നു വീണ്ടും വീണ്ടും എത്രത്തോളം തെറ്റുന്നു അത്രത്തോളം മനോഹരം ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സസ്പെൻസ് ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുമാത്രമാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ നിങ്ങൾക്ക് അവസാനമാണ് അറിയേണ്ടത് നിങ്ങളൊരു ഒത്തുകളിക്കാരനാണ് അതെ നിങ്ങളൊരു ഒത്തുകളിക്കാരനാണ് കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് അതിന്റെ അവസാനം അറിയണം അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ അല്ലയോ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒത്തുകളി ഒരു കുറ്റമാണ് അറിയാമോ അപ്പോൾ ജീവിതമായി ഒത്തുകളിക്കാൻ ശ്രമിക്കരുത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒന്നുമില്ലാതെ ഇവിടെ വന്നു ഒന്നും കൊണ്ട് പോകുന്നുമില്ല പിന്നെന്താണ് പ്രശ്നം ഒരേയൊരു കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരമവും ഗംഭീരവുമാക്കി മാറ്റിയോ അത്രയേ ഉള്ളൂ വേറെന്താണ് സംഭവിക്കാനുള്ളത് അപ്പോൾ നാളെ എന്താകും നാളെ എന്താകും ഞാനൊരു നിസ്സാര കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഭാവി ഒരിക്കലും സംഭവിക്കില്ല ശരിയല്ലേ ഇപ്പോഴുള്ളതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും കൈകാര്യം ചെയ്യാൻ നിങ്ങളറിയും ഈ നിമിഷം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരീരത്തെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അറിയാമെങ്കിൽ പുറത്തെന്ത് നാടകം നടന്നാലും നിങ്ങളിതുപോലെയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആനന്ദവും ആശ്ചര്യവും ഉള്ളവരായിരിക്കും അല്ലേ ഓ ഇത് ഇങ്ങനെ നടന്നാൽ എന്താകും അത് അങ്ങനെ നടന്നാൽ എന്താകും ശരിയാണ് അത് സംഭവിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഇവിടെ വന്നത് ജീവിതം അനുഭവിക്കാനാണ് അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല അല്ലേ അല്ലെ നിങ്ങൾക്കുറപ്പാണോ ശരിക്കും ഉറപ്പാണോ നിങ്ങൾക്കിപ്പോൾ മ്യൂസിയത്തിൽ പോകണമെന്നുണ്ടോ അല്ല ആർട്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്റെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ല നിങ്ങൾ മ്യൂസിയം സന്ദർശിക്കാനല്ല ഞാൻ പറയുന്നത് ഒരു കലാശില്പമായി നിങ്ങൾക്കിപ്പോൾ മ്യൂസിയത്തിൽ പോകണമെന്നുണ്ടോ ഇപ്പോൾ തന്നെ ഇല്ല ഇത് ജീവിക്കാനുള്ള സമയമാണ് ജീവിക്കുക എന്നാൽ നാളെ എന്താകുമെന്ന് നിങ്ങൾക്കറിയില്ല എന്തുമാകാം ചിലപ്പോൾ ജീവിതത്തിൽ ആവേശമാവാം അല്ലെങ്കിൽ അതിനോട് ഭയവും ഭയവുമാവാം സംഭവിക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവിക്കരുത് എന്ന ഭയം നിങ്ങൾക്കുണ്ട് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഈ പ്രക്രിയയോട് സമർപ്പിതമാണെങ്കിൽ ചെയ്യുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ക്രമേണ ജീവിതം ഭാവിയെ വിവരിച്ചു തരും അല്ലേ ഇതിനെ ആൾക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിനെല്ലാം നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രകൃതത്തെ നിരീക്ഷിച്ചാൽ ജീവിതം ഒരു രീതിയിൽ സംഭവിക്കും എന്തെന്നു വെച്ചാൽ നിങ്ങളുടെ ഭൗതിക ശരീരത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുകയാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ജീവിതവും വിധികളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സംഭവിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുകയാണെങ്കിൽ അപ്പോൾ അമ്പത് മുതൽ അറുപത് ശതമാനം വരെയുള്ള നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കും ഈ ചുമതല ജീവ ഊർജ്ജത്തിലാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങളുടെ ജീവിതവും വിധികളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഇതാണ് നിങ്ങളുടെ ചോയ്സ്